കുട്ടികൾക്ക് പോലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ തേങ്ങാപ്പാൽ ഐസിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. രണ്ടേ രണ്ട് ചേരുവ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനസ് കിച്ചനിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി 2 കപ്പ് തേങ്ങ ചിരകിയെടുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കാം. ഇനി ഇത് അരിച്ച് പാലെടുക്കാം. തേങ്ങാപ്പാലിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് നല്ലപോലെ അലിയിച്ചെടുക്കണം. പൊടിച്ച പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു ബൂസ്റ്റ് ഐസ് കൂടി ഉണ്ടാക്കാം. അതിനുവേണ്ടി കുറച്ച് തേങ്ങാപ്പാൽ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് കുറച്ച് ബൂസ്റ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് 15 ഗ്രാമിൻ്റെ പാക്കറ്റാണ്. ഇനി നമുക്ക് ഐസ് തയ്യാറാക്കാൻ വേണ്ടി ഐസ് ട്രേ ഉണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഏതെങ്കിലും ഒരു പാത്രമായാലും മതി. ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതുപോലെ ബൂസ്റ്റ് ചേർത്ത് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് 6-7 മണിക്കൂർ ഫ്രീസറിൽ വെക്കണം. ഇതിപ്പോൾ 7 മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തത്. ഇത് ട്രേയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളത്തിൽ വെക്കാം. നമ്മുടെ ഐസ് നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഞാനൊരു ഐസ് പാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് വെള്ളത്തിൽ കറിവേപ്പിലയും ക്യാരറ്റും പച്ചമുളകൊക്കെ വെച്ച് ഐസാക്കി എടുത്തതാണ്. നമ്മുടെ ഐസ് ഈ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ള ഐസാണിത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.